Hi guys, welcome back to another video of SMS World. SMS World in the mature video like a lavarkum swagata. But in the Namada Vandrikanada or the Addi Poli snack in the recipe itana Naden bread puckered. But Namaka bread puckered Engania Tayarakanada Nokyalo. Okay, let's get the video. നമുക്ക് ബ്രെഡ് പക്കവട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പക്കവട വേണോ അതിനനുസരിച്ച് ബ്രെഡും എടുക്കാം. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല പൊടി പോലാകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുക്കേണ്ടത് ഇതാ കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് രണ്ട് സവാള ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്ര ബ്രെഡ് എടുക്കുന്നോ അതിനനുസരിച്ച് സവാളയും ചേർത്ത് കൊടുക്കുക. ഞാൻ 4 ബ്രെഡ് എടുത്തിട്ട് 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ മുറിച്ചിട്ടത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ബ്രെഡിലേക്ക് നമ്മുടെ ഈ ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചെടുക്കട്ടെ. ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതാ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കണം. ഇതാ 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പോളം മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാ 1/4 കപ്പ് മൈദ മാവും പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് കൈവച്ചിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. നല്ലൊരു മാവ് രൂപത്തിലാകുന്ന വിധത്തിൽ തന്നെ നമുക്ക് സ്പൂണോടൊക്കെ കോഴി ഒഴിക്കാൻ പറ്റുന്ന ഒരു വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഒരു സ്പൂണിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇതാ അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇത് നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഞാൻ പൊരിച്ചെടുത്ത് ഭാഗമായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ ഇതുപോലെ എല്ലാം ഒന്ന് മറിച്ചെടുത്തെടുക്കാം. ഇപ്പോഴും തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഞാനിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇതായത് നന്നായി പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ കളറായി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതായത് നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്കായി കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി പൊരിച്ച് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ പൊരിച്ച് കൊണ്ടിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അന്നുനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
പുതിയൊരു വീഡിയോ വരുന്നവരെ